സന്തോഷത്തോടെ നമുക്ക് ഇന്ന് സംഖ്യാപുസ്തകം 11 അധ്യായത്തിൻ്റെ 16 മുതൽ അവൻ്റെ അവസാന വാക്യം വരെ 35 വാക്യം വരെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ദാസന് പ്രിയ ലിജു സാർ വായിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ഭാഗങ്ങൾ ധ്യാനിക്കുകയോ കൂടെ വായിക്കുകയോ ചെയ്യാം. 11 അധ്യായം സംഖ്യാപുസ്തകം 16 വാക്യം മുതൽ വായിക്കുന്നു. ദയവായിട്ട് വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറയെടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, അഞ്ച് ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവനും തന്നെ. അത് നിങ്ങൾക്ക് മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു പോകുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശ, എന്നോടുകൂടെയുള്ള ജനം 600,000 കാലാളുണ്ട്. ഒരു മാസം മുഴുവനും തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകുവണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു, പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ രണ്ടുപേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദെന്നും മറ്റവന് മേദാദെന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് അറിയിച്ചു. എന്നാറെ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എൻ്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശ ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിലും വന്നു ചേർന്നു. അനന്തരം യഹോവ അയച്ചൊരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്നു പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരായി. കിബ്രോത്ത് ഹത്താവ വിട്ട് ജനം അസോരത്തിലേക്ക് പുറപ്പെട്ട് ചെന്ന് അസോരത്തിൽ പാർത്തു. കർത്താവിനെ പിന്നെയും സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. 11 അധ്യായത്തിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പാളയത്തിൻ്റെ അകത്ത് മത്സരികൾ അല്ലെങ്കിൽ ദുരാഗ്രഹികളായിരുന്ന അന്യജാതി കടൽ സമ്മിശ്ര ജാതികളുടെ അവരുടെ മത്സരമായിരുന്നു. ഈ 11 അധ്യായത്തെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഇന്നലെ നമ്മൾ എൻ്റെ ടൈറ്റിൽ എഴുതിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് ഭാഗമായിട്ട് 11 അധ്യായത്തെ തിരിക്കാം. ഒന്നാമത്തത് ജനത്തിൻ്റെ മത്സരവും ദൈവത്തിൻ്റെ നടപടിയും. അത് ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. ജനത്തിൻ്റെ മത്സരവും ദൈവം അതിനെങ്ങനെയാണ് നടപടിയിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗം. മോശയുടെ പരിഭവവും ദൈവത്തിൻ്റെ പരിഹാരവും. എഴുതി വയ്ക്കുന്നവർ എഴുതുക, മോശയുടെ പരിഭവം ദൈവത്തിൻ്റെ പരിഹാരം. രണ്ട് വിധത്തിലാണ്
ഈ അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഒന്ന്, ജനം അനാവശ്യമായി അല്ലെങ്കിൽ ഒരു മത്സര മനസ്സോടുകൂടെ ദൈവത്തെയും മോശയും ചോദ്യം ചെയ്തുകൊണ്ട് കരഞ്ഞു. ഞങ്ങൾക്ക് മിസ്രായീമിൽ വെച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ മത്തങ്ങയും വെള്ളരിക്കയും ഉള്ളിയും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്നലെ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ മത്സരിച്ചു. അതിന് ദൈവത്തിൻ്റെ നടപടി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഇന്നത്തെ ഭാഗത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയങ്കരമായിരിക്കുന്ന ദുഃഖിതനാണ്. നമ്മളിന്നലെ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, മറ്റുള്ളവർക്ക് മരണപ്രേരണ കൊടുത്ത് മോശ ആഗ്രഹിച്ചു അല്ലെ? എങ്ങനെ ഇന്നലെ എങ്ങനെ ചിന്തിച്ചത്? മോശ ആഗ്രഹിച്ചു എനിക്ക് മരിച്ചാൽ മതി, എന്നെ അങ്ങ് കൊന്നേക്കാനല്ലേ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ മോശ ദൈവമാട്ടത്തിന് അടുത്തൊരു ബന്ധമുള്ളതിന്റെ പേരിൽ അങ്ങനെ ഒരു വാക്കിൽ നിർത്തി. ദൈവമാട്ട ബന്ധമില്ലാത്തയാളാണെങ്കിൽ സംഭവിക്കുന്നത് അദ്ദേഹം തന്നെ അങ്ങ് മരിക്കുമായിരിക്കും അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്? ദൈവമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ചിലപ്പോൾ മരണം കൊതിക്കും, മരണം ആഗ്രഹിക്കും, പക്ഷെ തന്നെത്താൻ മരിക്കാൻ ഒരിക്കലും അവർ ചെയ്യത്തില്ല. അതാണ് ദൈവമുള്ളവരുടെ ഏത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെ നടുവിൽ മനുഷ്യന് മരിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാകും ഇവിടുത്തെ കഷ്ടവും പ്രയാസവും നിമിത്തം. ദൈവത്തിൻ്റെ നടത്തിപ്പിൻ പ്രകാരം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെത്താൻ അതിനെ ശ്രമിക്കില്ല. ദൈവം എന്നെ അങ്ങ് എടുക്കാം, ദൈവം എന്നെ അങ്ങ് കൊന്നാൽ മതി എന്നൊക്കെ പറയും, ദൈവത്തിന് വിട്ടുകൊടുക്കും. മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവൻ മനുഷ്യനല്ല, ദൈവമാണ്. എന്നാൽ ദൈവിക ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ നടപടി ദൈവം ചെയ്യേണ്ടതാണ്, പക്ഷെ തന്നെത്താൻ ചെയ്യും. അവിടെയാണ് നമ്മൾ ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരിക്കലും മോശ ദൈവമായിട്ട് ബന്ധമുള്ളതിൻ്റെ പേരിൽ, ദൈവത്തോട് ബന്ധമില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളീ പറയുന്നത് പോലെ അത്രയ്ക്ക് ഭയങ്കരമായിരിക്കുന്ന ദൈവിക നടത്തിപ്പും ദൈവികമായിരിക്കുന്ന ഒരു ഒരു കൺട്രോളും മോശയുടെ ഇല്ലായിരുന്നെങ്കിൽ മോശ ഒരുപക്ഷെ നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുള്ള പലരും ചെയ്തതുപോലെ ചെയ്തതന്നെ. അങ്ങനെ ഒരു പ്രഷർ ജനമാണ് മോശയ്ക്ക് കൊടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ചിന്തിക്കും മോശ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. തീർച്ചയായിട്ടും ദൈവത്തെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള സാഹചര്യം ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഉത്തരം തരും, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഞാൻ ചാവാൻ പോകാന്നല്ല പറഞ്ഞത്, എന്നെ കൊന്നേക്കാനാണ് പറഞ്ഞത്. രണ്ട് വ്യത്യാസമുണ്ട്. ദൈവത്തോട് പറഞ്ഞെന്താ, അത് എന്നാ കാണിച്ചു തരാൻ പറഞ്ഞു, ഞാൻ ചാവാൻ പോകുന്ന പറഞ്ഞോണ്ട് കയറുകൊടുത്തിലോടുകയല്ല ചെയ്തത്, എന്നെ കൊന്നേരെ എന്ന് പറഞ്ഞത് മരണമാണ് വിഷയം, പക്ഷെ രണ്ടിനും രണ്ട് മുഖമാണ്, രണ്ട് മുഖച്ഛായയാണ്. അതാണ് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇന്ന് നമ്മൾ വായിച്ച 16 വാക്യം മുതൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. മോശയോട് സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മോശയ്ക്ക് ഇവിടെ ഭയങ്കര പ്രയാസമായിട്ട് വന്നത്. ഒന്ന്, ഈ ജനത്തിൻ്റെ മുഴുവൻ പ്രശ്നം വഹിക്കുക എന്ന് പറയുന്നത് പാടാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഈ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഉത്തരവാദിത്വമുള്ള ഒരു 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 സ്പിരിച്വൽ ലീഡറോ അല്ലെങ്കിൽ ഒരു 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 ഗ്രഹനാഥനോ ആരുമാകട്ടെ, അവർക്ക് ഈ മക്കളെ എല്ലാം മിക്കവാറും നമുക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമ്മമാരാണ് കൂടുതലും മലയാളി സമൂഹത്തിനകത്ത് ഈ ഈ ഭാരം മുഴുവൻ വഹിക്കുന്നത്. 3-4 മക്കളുള്ളവരുടെ മുഴുവൻ ഭാരം വഹിക്കുമ്പോൾ ഇവരങ്ങ് ശരിക്കും പറഞ്ഞാൽ രോഗികളാകുകയാണ് പലരും, ഒത്തിരി പ്രയാസത്തിലേക്ക് അകപ്പെടുക. അപ്പോൾ ശരിക്കും മോശയിൽ തന്നെ സംതൃപ്തനാണ്, ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് വരാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഇത്രയും ആളുകൾ മുഴുവനും കൂടി അങ്ങ് പ്രശ്നം, അവർക്ക് ആഹാരം വേണം, അവർക്ക് അവർ ചോദിക്കുന്ന സംഭവം വേണം, അവർക്ക് വെള്ളം വേണം, അല്പസമയം വൈകിപ്പോയാൽ അത് പ്രശ്നമാവും. അത് ഒരു ഒരു മുൻനിരയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വിചാരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പം ജനമെല്ലാം കൂടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഇന്ന് അപ്പന്മാരും അമ്മമാരൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിരിക്കുന്നൊരു സംഭവം തന്നെയാണ്. അത് നമുക്ക് ആ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചില വീടുകളിലൊക്കെ ചിലർ പറയുന്നത് ഇങ്ങനെ മക്കളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ഒന്നും ഒരു ഒരു ഉത്തരവാദിത്വമില്ല. പലരും പരിഭവമായിട്ടും പരാതിയായിട്ടും ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരാളുള്ള ശരിയാണ്, പക്ഷെ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയില്ല. അവരെന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ 10 ചോദിച്ചാൽ 5 കൊടുക്കുന്ന ഒരു പ്രകൃതിക്കാരാണ്. ചില അപ്പന്മാരുണ്ട് അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ അവരുടെ സന്തോഷം, അവരുടെ തൃപ്തി, അവർക്ക് വേണ്ടത്, അവരുടെ പഠനം, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നെഞ്ചിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന, ഇത് തലയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേർ, ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് മോശ. മോശയ്ക്ക് ഇത്രയും ജനത്തിൻ്റെ കാര്യങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല, ഇത്രയും ജനത്തിൻ്റെ കാര്യങ്ങൾ ഇത് വഹിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ പുറപ്പാട് പുസ്തകം 18 അധ്യായം പഠിച്ചപ്പോഴും മോശയുടെ അമ്മായിയപ്പൻ വന്ന സമയത്ത് അദ്ദേഹം വന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളിയും ഞെട്ടിപ്പോയി. കാരണം രാവിലെ മുതൽ ആൾക്കാരിങ്ങനെ പരാതി കൊണ്ട് വരിക, ഈ പരാതി കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വേണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു
രണ്ട് ഭാഗത്തും ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ പരിഭവവും പരാതിയും കേൾക്കാൻ ഒരാൾ ആളുള്ളത് ജനത്തെ സംബന്ധിച്ചൊരു ഒരു സന്തോഷമാണ്. ഒരു കാര്യം വന്ന് കേട്ടു, ഇവിടെ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ കട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വിഷമം കൂടുകയാണ്. നമ്മുടെ കാര്യങ്ങൾ പോലും കേൾക്കാൻ പോലും ആരും ഇല്ലെന്ന് ചിന്ത വരികയാണ്. എന്നാൽ ഇത് കേൾക്കാൻ ഒരാളുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ കേൾക്കുന്ന ആളുകളെ കൂടെ നമ്മൾ ചിന്തിക്കണം അല്ലേ. ആരാന്ന് പറഞ്ഞാൽ ഈ പരാതിയും പരിഭവവും മുഴുവൻ കേൾക്കുന്ന ആളുകളെ ചിന്തിക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും മോശയുടെ അമ്മായിയപ്പൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞു, മോനെ ഇത് നിനക്ക് നല്ലതല്ല, ഇത് ഒത്തിരി നാൾ പോയല്ലേ, നിനക്ക് ബി പി കൂടി മിക്കവാറും നീ അങ്ങനെ എത്തത്തില്ലെന്ന് പുള്ളി അന്നേ പ്രവചിച്ചിരുന്നു അല്ലേ. പ്രവചിച്ചിരിക്കുകയല്ല അങ്ങനെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അന്നേരം അവിടെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അവിടെ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിനകത്ത് മോശ ഈ കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും ജനത്തോട് പറയുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളായിട്ട് പറയും. ഒന്ന്, വ്യത്യസ്ത സന്ദർഭങ്ങളായിരിക്കാം. ഇവിടെ വെച്ച് ദൈവമാണ് പറയുന്നത് ഈ പതിനാറാം വാക്യത്തിനകത്ത്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എഴുന്ന നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. നോക്കൂ, ഇപ്പോൾ ഒന്നാമത്തെ ഒരു പരിഹാരം, ആദ്യത്തെ മോശയുടെ പ്രശ്നം ഇതാണ്, ഞാൻ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നു, ഒറ്റയ്ക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു, ഇവർക്കാർക്ക് ഉത്തരവാദിത്വം ഇല്ല, ഇവർക്ക് പിറുപിറുത്താൽ മതി, ഇവർക്ക് പരാതി പറഞ്ഞാൽ മതി, സമയത്ത് സമയത്ത് കാര്യം നടന്നാൽ മതി. സ്തോത്രം, എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്, ആരത് നടക്കുന്നത്, നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. അങ്ങനെയുള്ള ഒത്തിരി പേര് ഇന്ന് രാവിലെ ഈ അതിരാവിലെ തിരുസന്നിധിയിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധി കാണും. ഇത് മോശയുടെ ഒരു പാളയത്തിലെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ ആ കഥ അതുപോലെ ആവർത്തിക്കാനല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വഹിക്കുന്ന ഭാരം, ഇപ്പോൾ മോശ ഈ 11 അധ്യായത്തിനകത്ത് ഏത് മനോഭാവത്തോടെയാണോ നിൽക്കുന്നത്, സങ്കടം സഹിക്ക വയ്യാതെ മരിച്ചാൽ മതിയെന്ന് കൊതിച്ച് ഇങ്ങനെ പോയാൽ എൻ്റെ അരിഷ്ടത ഞാൻ കാണേണ്ടി വരും, മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കെട്ട് പോകും എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിലെ അംഗങ്ങൾ ഇന്ന് രാവിലെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകം കയ്യിലെത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ദൈവത്തിന് വലിയവരാണ്, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. മരുഭൂമിയുടെ നടുക്ക് വെച്ച് ജനത്തെ നയിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾ ഞരമ്പ് പൊട്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്തോത്രം പ്രയാസം അനുഭവിച്ച് ഒരു സൈഡ് തളർന്നോ അല്ലെങ്കിൽ വീൽ ചെയറിലോ എവിടെയെങ്കിലും ബുദ്ധിമുട്ടിൽ നിരന്തര രോഗിയായി നിരന്തര സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് കിടക്കുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ദൈവം, മോശയുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലത്തെ ധ്യാനത്തിൽ പറയുന്നു, വർക്ക്ലോഡ് എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല, അവരുടെ ഭാരങ്ങൾ മുഴുവൻ, റെസ്പോൺസിബിലിറ്റി മുഴുവൻ, മക്കളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം, വീടിൻ്റെ കാര്യം നോക്കണം, വാടക കൊടുക്കണം, ലോൺ അടയ്ക്കണം എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ, പിന്നെ സമൂഹ മധ്യത്തിൽ കടപ്പാടുകൾ നിർവഹിക്കണം, അപ്പൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഈ കാര്യങ്ങൾ നിർവഹിക്കണം, ഇതെല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒരാളുടെ മാത്രം തോളെ വെച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് സ്തോത്രം, ദൈവം പോലും വിചാരിച്ചില്ലല്ലോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു. മോശം കിടന്ന് കയ്യും കാലിട്ട് അടിച്ചപ്പോഴാണോ ദൈവത്തിന് ഈ കാര്യം ചിന്ത വന്നേ? സ്തോത്രം, അങ്ങനെയല്ല ചിന്ത വന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ ഒരു മർമ്മം കിടക്കുന്നുണ്ട്. എന്താണെന്നറിയുമ്പോൾ ദൈവം അതിനൊരു പരിഹാരം വെച്ചിരുന്നു. എന്താ വെച്ചിരുന്നത്? ഇത് സൂക്ഷിച്ച് വായിച്ചാൽ കാണാൻ പറ്റും. ദൈവം എന്താ പറഞ്ഞേ? ഒരു കാര്യം ചെയ്ത് 70 പേരെ നീ തിരഞ്ഞെടുത്തോ, എൻ്റെ പാളയത്തിനകത്ത് നീ അറിയുന്ന 70 പുരുഷന്മാർ. അങ്ങനെ ഒരു വാക്ക് കണ്ടോ 16 വാക്യത്തിനകത്ത്, നീ അറിയുന്ന 70 പുരുഷന്മാരെ. അപ്പം എൻ്റെ അർത്ഥം എന്താ? മോശയ്ക്ക് പേഴ്സണലി അറിയാവുന്ന, നിനക്ക് തൃപ്തിയുള്ള, നിന്റെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് വിശ്വാസമുള്ള 70 പേരെ ഈ 600,000 പുരുഷന്മാരിൽ നിന്ന് തിരഞ്ഞെടുത്തു കൊടുക്കുക. നിനക്ക് ദൈവം അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തു. നീയാണ് തീരുമാനിക്കേണ്ടത്. ഞാനത് തിരഞ്ഞെടുത്തും തരികയല്ല, ഇന്നാരെന്ന് പറഞ്ഞ് ഞാൻ തിരഞ്ഞെടുത്ത് തരികയല്ല, നീ തീരുമാനിച്ചു കൊടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്ത് വന്നതിന് ശേഷം മോശ കൂടാരത്തിനുള്ളിലേ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്താ ചെയ്തെന്ന് അറിയാമോ? ദൈവം സ്വർഗത്തിൽ നിന്നൊന്നും കൊടുത്തില്ല, മോശയുടെ മേൽ പകർന്നിരുന്ന ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. അപ്പം ശരിക്കും ഈ പാളയത്തിൽ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം നമ്മളാണെങ്കിലും വാസ്തവത്തിൽ ഒരു സഭ നടത്തുന്നു, ആത്മീയവൽക്കരിച്ച്. ഇപ്പോൾ നമ്മളൊരാളുടെ വീട്ടിൽ വന്ന് ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു 5,000 രൂപ കടം കൊടുക്കണമെന്നാൽ കടം കൊടുക്കുന്നു, അത് സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന നോട്ടല്ല, നമ്മൾ കയ്യിലുള്ളതായിരിക്കും, നമ്മൾ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ ഉപയോഗിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ രോഗിയായി വന്നിരിക്കുന്നു, നമ്മുടെ പേരോ പ്രസക്തിയോ നമ്മൾ പഠിച്ച ഡിഗ്രിയോ നമ്മുടെ 40 എക്സ്പീരിയൻസ് ഒന്നുമല്ല. ആ സമയത്ത് നമ്മളിൽ ദൈവാത്മാവ് വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഇരിക്കുന്ന ആളൊരു സൗഖ്യമാവുള്ളൂ, അങ്ങനെയല്ലേ? ശരിക്കും പറഞ്ഞാൽ
സ്തോത്രം. ഒരു തന്നെ ഭൂതാത്മാവ് കൊണ്ട് നടക്കുന്നു. ഇപ്പം നമുക്ക് ഭയങ്കര പഴക്കമുണ്ട്, ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതോ വലിയ പ്രസിദ്ധനായ ദേവദാസിൻ്റെ കൂടെ നമ്മൾ നടന്നിട്ടുള്ളതാണ്. പണ്ട് ഏലീശയുടെ ശിക്ഷം വന്നതുപോലെ നമ്മൾ വടിയും കുടം എടുത്തുകൊണ്ട് നേരെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൂതം ചിലപ്പോൾ വേറെ വല്ലതും ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ അവരൻ്റെ മേൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. ശരിക്കും വചന ശുശ്രൂഷയിൽ പോലും ഇരിക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കണമെങ്കിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ആളുടെ ഉള്ളിലൂടെ നമുക്ക് അറിവുണ്ടായിട്ട് കഥയില്ല. വേദപുസ്തകത്തിലെ മുഴുവൻ വാക്യങ്ങൾ കാണാപ്പാടം അറിഞ്ഞതുകൊണ്ടോ ബൈബിൾ ചരിത്രങ്ങൾ മുഴുവൻ നമുക്ക് നന്നായി അവതരിപ്പിക്കാനുള്ള വാക്ചാതുര്യമുള്ളതുകൊണ്ടോ നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണീര് തോരില്ല, അവരുടെ മനസ്സിൻ്റെ നൊമ്പരം മാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇവിടുത്തെ പുൾപിറ്റിൽ നമുക്കറിയാലോ സ്തോത്രം, ആളുകളൊക്കെ ഇരിക്കുന്നത് ഖാതങ്ങൾക്ക് ദൂരെയാണ്, കടലുകൾക്ക് അക്കരയാണ്. ഇവിടെ ഞങ്ങളിപ്പലരും നിന്ന് പ്രസംഗിക്കുന്ന ഒരു ക്യാമറയെ നോക്കിക്കൊണ്ടാണ്. പക്ഷെ ആത്മഭാരത്തോടെ നിൽക്കുമ്പോൾ ആ ക്യാമറ കണ്ണുകളിൽ 10,000,000 ആൾക്കാരുടെ നൊമ്പരം കാണാൻ കഴിയുന്നു. ഇതൊരു കഴിവല്ല, ഇത് 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഭാരത്തോടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂരത്തിരിക്കുന്ന ജനത്തെ അറിയുകയാണ്. അപ്പോഴാ വാസ്തവത്തിൽ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളിപ്പലരും ചാറ്റ് ബോക്സിലൂടെയോ അല്ലാതെയും കമന്റുകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്തോത്രം നിങ്ങളുടെ കോളുകളിൽ കൂടെയോ നിങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ രാത്രി സംസാരിച്ചത് മുഴുവൻ എന്നെ കുറിച്ചായിരുന്നു, എന്റെ വിഷയമായിരുന്നു. ഇവിടെ കർത്തൃദാസന്മാരെ സ്തോത്രം തേടി രാത്രിക്ക് രാത്രി നമ്മുടെ കർത്തൃദാസന്മാർ പ്രസംഗിച്ച സന്ദേശം കേട്ടോണ്ടിരുന്നപ്പോൾ അന്ന് രാത്രി തന്നെ 100-150 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വണ്ടിയെടുത്ത് പ്രഭാതത്തിൽ ഇവിടെ വന്ന് കർത്തൃദാസന്മാരെ കണ്ട സ്തോത്രം കുടുംബങ്ങളുണ്ട്. അവർക്ക് രാത്രി വട്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അവരുടെ സ്വഭാവം അതായിട്ടൊന്നുമല്ല, അധികം ആൾക്കാർക്ക് പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ക്യാമറയെ നോക്കി പ്രസംഗിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 100-150 കിലോമീറ്റർ അക്കരെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് കണ്ടു, അവരുടെ ഭാരങ്ങൾ കണ്ടു. വാസ്തവത്തിൽ ആര് ആത്മാവിൽ, സഭയ്ക്കകത്തെ കാര്യം പറഞ്ഞ സംഘടനയല്ല, ക്രിസ്തു മതത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, പിന്നെയോ ദൈവാത്മാവിൽ ശുശ്രൂഷ നടക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ്, സ്വർഗത്തിലെ ആത്മാവ്, ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാരം അറിയുന്ന, കുടുംബ പ്രശ്നങ്ങൾ അറിയുന്ന, ഉള്ളിലെ നൊമ്പരങ്ങൾ അറിയുന്ന, അടുത്ത സെക്കൻഡിൽ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് വാസ്തവത്തിൽ ശുശ്രൂഷകന്മാരിലൂടെ പ്രവർത്തിക്കുന്നത്. മോശയിൽ ഇത്രയും ആളുകൾക്ക് മുഴുവൻ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഭയങ്കര ആത്മാവിൻ്റെ സാന്നിധ്യത്തെ മോശയിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വേണ്ട വിചാരിക്കാം. ഇത് മോശ പോലും അറിഞ്ഞില്ല. ചെങ്കടൽ കടന്ന് മോശ സന്നദ്ധനായ സമയത്ത് ആരും അറിയാതെ നിന്റെ മുമ്പിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാരം ചുമക്കാൻ ദൈവം തനിച്ചു വിട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നടത്താനുള്ള ദൈവാത്മാവിൻ്റെ ഖനിഭവിച്ച അതിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു വലിയ സാന്നിധ്യം ദൈവാത്മാവിൻ്റെ മോശയിലിട്ടിരുന്നു. ഞാൻ നിങ്ങളോടും പറയാം, വീട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കോടതിയിലല്ല, വീട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സഭാ കമ്മിറ്റിയിലുമല്ല. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ അടിസ്ഥാനപരമായി അടിവരയിട്ട് സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പെറുവിറുപ്പോ ഉണ്ടാകത്തില്ലെന്നല്ല, അത് പരിഹരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും മേൽ ദൈവാത്മാവ് ദൈവം തൻ്റെ ആത്മാവിനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അറിയാതെ പോകരുത്, അത് അറിയാതെ കിടന്ന് കരയരുത്. കർത്താവിനോട് എന്താ ചോദിക്കേണ്ടത്? ഇത് വാസ്തവത്തിൽ വേദപുസ്തകത്തിനകത്ത് ഈ രൂപരേഖകൾ എഴുതി കൊടുക്കാത്ത, ബൈബിൾ കയ്യിലില്ലാത്തൊരു കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളെ വായിച്ചു മനസ്സിലാക്കാൻ, ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകമുണ്ട്. നമുക്കറിയാം, കോടതികൾ പോലും ഞാൻ കേട്ടിട്ടുണ്ട് പല വിധികൾ പറയുന്നത് എന്തുകൊണ്ടാണ്? പരിമിതികൾ വരും. ചില അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നൊക്കെ പറഞ്ഞ് വിധി പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ഥലത്ത് നടന്ന സമാനമായിരിക്കുന്ന കേസിൻ്റെ വിധിപ്പകർപ്പുകൾ ഇന്നത്തെ മിടുക്കന്മാരായിരിക്കുന്ന ജഡ്ജി പാനൽ പരിശോധിക്കും. അങ്ങനെയല്ലേ? പത്രത്തിൽ ഞാൻ വാർത്ത വായിച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിധി പറയാൻ വേണ്ടി വിധി മാറ്റിവെക്കുന്ന 2 ദിവസത്തേക്ക്. എന്തിനാ? ജഡ്ജിക്ക് അന്നേരം വിധി പറയാൻ വാക്ക് കിട്ടാത്തതുകൊണ്ടാണോ? അറിയാത്തതുകൊണ്ടാണോ? 2 ദിവസത്തേക്ക് വീണ്ടും സ്വതന്ത്ര കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാലും അവർ വീണ്ടും അതുപോലെ ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ നടന്നപ്പോൾ അന്നത്തെ കോടതി എന്താണ് വിധി പറഞ്ഞത്, അന്ന് പഴുതുകൾ അടച്ച് എന്താണ് ഈ കാര്യത്തിനകത്ത് ഇടപെട്ടതെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നലകളിൽ നടന്ന സംഭവങ്ങളുടെ എക്സ്പീരിയൻസ് ഇന്നത്തെ കാര്യങ്ങൾക്ക് ഒരു ഉപകാരമാണ്. അന്ന് മോശം ഇത് പറയുമ്പോൾ അതിനു മുമ്പ് ഇങ്ങനൊരു എഴുതപ്പെട്ട രേഖയില്ല. എന്നാൽ ഇന്ന് നമുക്ക് ബൈബിൾ തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ആളുകൾക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്,
അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം എന്താ ഇന്ന് പ്രാർത്ഥിക്കേണ്ട വാസ്തവത്തിൽ? കർത്താവെ, എനിക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരമുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠനമൊന്നും എങ്ങും എത്തിയിട്ടില്ല. അവർക്ക് ഫീസ് കൊടുക്കാൻ പോലും നിർവാഹമില്ല. നന്നായി പഠിക്കുന്ന പിള്ളേരാണ്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് ഞാൻ യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. ഞാനങ്ങ് പറയാം നിങ്ങളുടെ വിഷയം കേട്ടോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുണ്ട് സ്വത്ര. അല്ലെങ്കിൽ ഈ വീട്ടിലൊരാളിരിക്കുന്നുണ്ട്, മരുഭൂമി കിടന്ന് അധ്വാനിക്കുന്ന പൈസ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നു. മാസം മാസം 20-ാം തീയതി അവിടെ നിന്ന് തീരുന്നു, 10-ാം തീയതി വരെയും കടം സ്വത്ര, 30-ാം തീയതി വരെ കടം മേടിക്കുന്നു, പിന്നെ അതായി. ഇങ്ങനെ യാതൊരു കണക്കുമില്ലാത്ത ഒരാൾ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകൾ ചിലവാക്കാൻ വീട്ടിലിരിക്കുന്നു, അധ്വാനിക്കാൻ മരുഭൂമിയിൽ ആരോ ഒറ്റപ്പെട്ട് മോശയെ പോലെ കടക്കുന്നു. അതല്ലെങ്കിൽ ഇവിടെ സ്വത്രം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ ജീവിത പങ്കാളിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു, 3-4 പിള്ളേരും നടക്കുന്നു, തിന്നും കുടിച്ചും, ഒരാളുടെ ചുമലിൽ മാത്രം ഭാരം കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ നിങ്ങളും കൊതിച്ചു പോകും, വെള്ളജാതി മരിച്ചാൽ മതി എന്ന്. ഇവിടെ നമുക്കൊരു പരിഹാരം വേദപുസ്തകം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളിൽ നിന്ന് മനസ്സിലാക്കണം, പ്രശ്ന പരിഹാരം നടത്താൻ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേലാക്കി വെക്കും. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് നമുക്ക് പാട്ട് പാടുമ്പോൾ സ്തോത്രം ഒന്ന് തുള്ളിച്ചാടാനും ഒച്ച വയ്ക്കാനും വേണ്ടിയിട്ടല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രകടമാണ്, ആത്മാവ് അതിനെ സഹായിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് ദൈവമായ കർത്ത ഒരു പരിഹാരമാണ്. ഇന്ന് ഏറ്റവും അധികം ദൈവാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് താങ്ങാൻ കഴിയാത്ത ഭാരം, ഒറ്റയ്ക്ക് ചുമക്കുന്ന ഭാരം, മോശ പറയുന്നത് പോലെ ഞാൻ എന്തോ ചെയ്യുന്നറിയില്ല എന്നോർത്ത് സ്തോത്രം വിങ്ങിപ്പൊട്ടുന്ന മനോദുഃഖങ്ങൾക്കൊരു പരിഹാരം ദൈവാത്മ പറയുക. സ്തോത്രം, മോശ പോലും അറിയാതെ ഈ ജനത്തെ അക്കരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന് കഴിവില്ലെന്നറിയാം. പക്ഷേ ഈ ജനത്തെ അക്കരെ എത്തിക്കാനുള്ള ഭയങ്കര കഴിവ് ആത്മാവ് തരും. നിങ്ങൾക്ക് ഉള്ളിൽ, ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു, ഇച്ചിരി കടത്തി പറയുക, നിങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത, നിങ്ങൾക്കൊരു കുടുംബം തന്ന, നിങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇച്ചിരി ടഫായൊരു വീട്ടിലേക്ക് നിങ്ങളുടെ മോളെ വിവാഹം ചെയ്ത് അയച്ചിട്ട് ദൈവം തമ്പുരാൻ മാറി നിന്ന് കൈയും കെട്ടിയെന്ന് കാണുവാന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് നിങ്ങൾ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണം, ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ കുടുംബത്തെ ജയിക്കാൻ ഉള്ള ഭയങ്കര ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ദൈവം കൊടുക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപക്ഷെ നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ എന്നൊരു തോന്നൽ. ഞാൻ സാധാരണ മലയാളിയുടെ ഭാഷ പറയാട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് എന്ന തകർത്തേക്കാൻ, ഡിവോഴ്സ് ചെയ്തേക്കാം, വേറെ ഇതിനേക്കാൾ നല്ലത് കിട്ടുമെന്ന് നോക്കിയേക്കാന്നുള്ളതല്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ. എന്നിട്ട് ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന് ഈ ഭാഗം ഒന്നോടെ വായിച്ചിട്ട് പറ, കർത്താവേ എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, കുത്തുവാക്കും നൊമ്പരോ എന്ത് ചെയ്താലും ആക്ഷേപവും അപമാനവും എല്ലാം കൊണ്ടും ഭാരമാണ്. മോശയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്ത ഭയങ്കര ഒരു ആത്മസാന്നിധ്യമുണ്ട് ഈ ജനത്തിൻ്റെ സകല പ്രശ്നവും പരിഹരിക്കാൻ. ഒരുപക്ഷെ മോശയെ അത് അറിയാതെ പോയോ എന്ന് എനിക്ക് ശങ്കിക്കേണ്ടി വരുന്നു. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്, എനിക്ക് നാളെ തരാം, പക്ഷെ സ്വർഗത്തിൽ നിന്ന് വേറെ പാക്കേജൊന്നുമില്ല, നിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ആത്മാവിനെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് കുറച്ച് എല്ലാവർക്കും കൊടുക്കാം. സ്തോത്രം. അങ്ങനെ വാസ്തവത്തിൽ എൻ്റെ ഒരു ചിന്താഗതി ഇതാണ്, ഈ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാനുള്ള ഒരു ആത്മസാന്നിധ്യം ദൈവം ഇട്ടിരുന്നു. അത് മോശയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയോ, തിരിച്ചറിയാൻ പറ്റാതെ പോയോ, ഗ്രഹിക്കാൻ പറ്റാതെ പോയോ, എനിക്കതിനെക്കുറിച്ച് തൃപ്തികരമായിട്ട് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. പക്ഷെ ആ ആത്മാവിനെടുത്ത് 70 പേരുടെ മേൽ കൊടുത്തു. പാസ്റ്റർ, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ, ഈ ഇപ്പോൾ ഈ പരീക്ഷയുടെ ഒക്കെ സമയം വരിക, അപ്പോൾ പല പിള്ളേരും വിളിച്ച് പറയുന്നുണ്ട് തലവേദനയാണ്, അപ്പം മാർച്ച് മാസത്തിലാണ് പ്രത്യേകം തലവേദന കൂടുന്നത്. അപ്പം അവർ പറയാം, എങ്ങനെ പഠിക്കും ഇത്രയും കാര്യങ്ങളോ, എങ്ങനെ പഠിക്കും? അപ്പം ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ അതിനുള്ള കൃപയും ദൈവം തരും. ദൈവമക്കളാണെങ്കിൽ, നിശ്ചയമായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെങ്കിൽ സാറ് പറയുന്ന കറക്റ്റാണ്. ഏത് കാര്യത്തിനും ദൈവാത്മാവ് ആത്മാവ് ഒരു സഹായിയാണ്. നമ്മുടെ കാര്യത്തിനകത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് അതിന് മനസ്സ് വയ്ക്കുക, അപ്പനും അമ്മയും മക്കളും എല്ലാവരും മനസ്സ് വയ്ക്കുക, കർത്താവേ ഈ വലിയ സമൂഹത്തെ നയിക്കാൻ, ഈ കുടുംബത്തെ ജയിക്കാൻ, ചാർച്ചക്കാരുടെയും കുടുംബക്കാരുടെയും നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾ അപമാനിതരാകാതിരിക്കാൻ അങ്ങയുടെ ആത്മാവിനെ തന്ന് ഞങ്ങളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പങ്കിട്ട് തരാൻ വേണ്ടി പറ. എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഇന്ന് രാത്രിയോ പകലോ എപ്പോഴെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരോടും പറ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാടാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ വേറെ എല്ലാ ദിവസവും ഈ പതിവ് പ്രാർത്ഥന തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ 23-ാം സങ്കീർത്തനം തന്നെ വായിച്ച് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്താതെ നമുക്ക് കിട്ടുന്ന പ്രേരണ അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വൈകുന്നേരം എത്ര ഇതാണെങ്കിലും എല്ലാവരും കൂടി വിളിക്കുക, ഇപ്പോഴേ പറ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് സമയത്ത് എത്തണം, എല്ലാവരും കൂടി വരണം, ഒരു ടൈം നിശ്ചയിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് പ്രാർത്ഥിക്കണം? ദൈവമേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞങ്ങളെ സഹായിക്കാൻ ഭൂമിയിൽ ആരെയും കാണുന്നില്ല,
കറവിടുത്തോടത്തൊക്കെ നമ്മൾ മെനക്കെട്ടു. ദൈവാത്മാവ് സഹായിക്കും. സാർ എന്താ പറയാൻ വന്നേ? നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 3-4 വായി എനിക്ക് ആ പാസ് അത് പറഞ്ഞ ഓർമ്മ വന്നതാ. യേശുവിൻ്റെ നാമത്തിൽ ഇനി മിണ്ടാൻ പാടില്ലെന്ന് യഹൂദന്മാർ പറഞ്ഞു. അപ്പോൾ അവരൊന്നിച്ചു കൂടി സഭ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും ആത്മാവിലായി. ധാരാളം കൃപ എല്ലാവർക്കും കിട്ടി. ആ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധി മുട്ടുകുത്താൻ പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ മോശയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു. ദൈവം ഒന്ന് പറഞ്ഞു, ആത്മാവിനെ പകർന്ന് 70 പേരെ സെലക്ട് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആഹാരം കൊടുക്കാനല്ല, ഞാൻ കൊടുക്കാം, പേടിക്കണ്ട. മോശയ്ക്ക് ഒരു ആശങ്കയായിരുന്നു, എവിടെ നിന്ന് ഇറച്ചി ആട് ആടിനെ വറക്ക്, കാട്ടിനെ മുഴുവൻ ആടിനെ അറുത്താൻ നടക്കുമോ, കടലിനെ മുഴുവൻ മത്സ്യത്തിൽ ഇവിടെ എൻ്റെ കൈ കുറുതിട്ട് നാളെ കണ്ടോ എന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും ചിന്തയിൽ തുടരാം. ഇപ്പോൾ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സമയം വന്നിരിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ദൈവം നീതിമാനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കാം, എനിക്ക് ആത്മാവിനെ കുറേം കൂടി താ, ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ കരുതിക്കോളാം, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് തന്നെ ചുമക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഞങ്ങൾ പറയുന്നു, ആത്മാവാണ് എല്ലാവരെയും അറിയുന്നത്, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് അതിനു വേണ്ടി തന്നെയാണ്. മുട്ടുകുത്താം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമക്കൾ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഈ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് കൂട്ടായ്മയെ നയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഗ്രിയേഷനെ നയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളൊരു പക്ഷേ ദൈവം വിളിച്ച് അക്കരനാട്ടിലെത്തി, ഇനി ഞങ്ങളുടെ കൂട്ടായ്മ എന്താവും എന്നറിയില്ല, ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോകുമോ, ഇത് തകർന്നു പോകുമോ, നിങ്ങളുടെ കണ്ണൊന്ന് പറച്ചേ, നിങ്ങൾ ആത്മീക നേതാവിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞേ, എന്നിട്ട് ആത്മാവിനോട് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്കൊരു ആത്മഭാരം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, ഇത് ചിന്നിച്ചതറി പൊട്ടിപ്പോകാതിരിക്കാൻ 70 പേരുടെ മേലിലേക്ക് പകർന്നതുപോലെ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവാത്മാവ് ചിലരുടെ മേലേക്കൊന്ന് പകത്ത് വെച്ച് ഇത് നന്നായി കനാനിലെത്തുവോളം ഇത് വഴിയിൽ പട്ടുപോകാതിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് നിങ്ങളുടെ സഭയെക്കുറിച്ചോ നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചോ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരിക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മാവിനെ പകർന്നുകൊടുത്ത് പ്രശ്നം പരിഹരിച്ച ദൈവത്തെ പഴയ നിയമത്താടിൽ മുതൽ ഞങ്ങൾ കാണുന്നു. പുതിയ നിയമത്തിൽ എത്രയോ അധികം ആർക്കെങ്കിലും ചുമക്കാൻ കഴിയാത്ത ഭാരവുമായിട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് തൻ്റെ ആത്മാവിനെ പകരണം. ദൈവം കൂടെ ഇരിക്കണം, കൃപയിൽ താങ്ങണം. കേട്ട വചനം വെച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് കുടുംബമായി ആരെങ്കിലും ഒന്നിച്ചുകൂടി കൈകോർത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ മോശയ്ക്ക് കൂടെ നിന്ന് 70 പേരുടെ മേൽ പകത്തു കൊടുത്തതുപോലെ അമ്മയ്ക്കും അപ്പനും മക്കൾക്കും മരുമക്കും കൊച്ചുമക്കും എല്ലാവർക്കും ആ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ പകത്ത് കൊടുത്തവരുടെ പ്രശ്നം പരിഹരിക്കണേ, മുമ്പോട്ടുള്ള യാത്ര സുഗമമാക്കണേ. ദൈവം അത് ചെയ്യണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.